നിൽക്കുന്ന വെർച്വൽ ലോകം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന കാലത്തേക്കാണ് പോക്ക് എന്നാണ് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പറയുന്നത്. ഒരുപാട് പേർക്ക് പുതിയ അവസരങ്ങൾ ഫേസ്ബുക്ക് തുറന്നിടുമ്പോൾ അതിന്റെ അപകട സാധ്യത ആരും മനസ്സിലാക്കാതെ പോകരുത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കമുണ്ടാക്കുന്ന കൃത്രിമ ബോധങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അട്ടിമറിക്കുന്ന തലത്തിലേക്ക് എത്തിയെന്നും കൽപ്പറ്റ നാരായണൻ പറയുന്നു. മുമ്പ് പത്രാധിപന്മാരുടെ ഭയം ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അതിനെയൊന്നും ഭയക്കാതെ കവിതകൾ കഥകൾ ഒക്കെ ഈ ഫേസ്ബുക്ക് വഴി വരാൻ തുടങ്ങി. അതുപോലെ സിനിമകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ലഘുവായിട്ട് ഊരിലെ എല്ലാവരും സ്ത്രീകളൊക്കെ വല്ലാതെ എഴുതാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ. അന്നേരം മുഖം നോക്കാതെ മുഖം കാണിക്കാവുന്ന ഒരു മാധ്യമമായിട്ട് വാസ്തവത്തിൽ ഈ ഫേസ്ബുക്ക് മാറി. ഒപ്പം തന്നെ അത് ചില കാര്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. അതിലിപ്പം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. പ്രതികരണങ്ങളൊക്കെ തന്നെ വലിയ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടല്ല. ഈ ഫേസ്ബുക്ക് വാസ്തവത്തിൽ മറ്റൊരു ഫേസാണ്. ഈ ഫേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫേസാണ്. ഈ ഫേസിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതൊരു സെൽഫ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആ ആളുകൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മിക്ക ആളുകളും ഇത് സെൽഫ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നു. അവരുടെ ഫോട്ടോ അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നു. പിന്നെ അവരുടെ കവിതകളിലേക്കും നോവലിലേക്കും കഥയിലേക്കും ഒക്കെ ക്ഷണിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഇത് മാറുന്നു.